പ്രവചനാതീതമായ നാളുകളാണിത്. ആകയാൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാലം ആസന്നമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വൻ കാര്യങ്ങൾ നിറവേറുന്നത് കാണുവാൻ സാധിക്കും. അതിനായി പൂർണ്ണ സമർപ്പണമുള്ളവരായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻ ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ആരാണ്, എൻ്റെ ദൈവം എത്രയോ വലിയവനാണ് എന്ന് എപ്പോഴും നമ്മുടെ എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് 86 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവേ, നീ നല്ലവൻ, നീ മാത്രം ദൈവം, സകല ദേവന്മാരിലും നീ ഉന്നതൻ, നീ ക്ഷമിക്കുന്നവൻ, നീ സ്നേഹമുള്ളവൻ, നീ സകല ജാതികളുടെയും സൃഷ്ടാവ്. ഇങ്ങനെ 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 ഈ ദൈവം എത്രയോ വലിയവനാണ്, ഈ ദൈവം ആരാണെന്ന് ഈ പ്രാർത്ഥനയിൽ എപ്പോഴും കണ്ടിരുന്നു. അതുകൊണ്ട് ഇത് ഓർത്തുകൊണ്ട് വേണം നിങ്ങളുടെ വാചകങ്ങളിൽ അഥവാ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എത്രയും വലിയവനായ ഒരു ദൈവത്തോട് ആണ് നമ്മുടെ ഈ ചെറിയ കാര്യങ്ങളുമായിട്ട് നാം ചെല്ലുന്നത് എന്ന് ഓർമ്മ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചെറിയ കാര്യങ്ങൾ ദൈവത്തിനൊരു വലിയ കാര്യമല്ല. ദൈവം അതിനെയെല്ലാം ലഘുവാക്കി നമ്മുടെ കാര്യങ്ങളെ സാധിച്ചു തരും. അതുകൊണ്ട് വീണ്ടും നമ്മൊന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന പ്രോഗ്രാമിൽ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. നമ്മളെ നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ വിശ്വാസത്തോടെ ഈ വലിയവനായ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കും നമുക്ക് സൗഖ്യം തരും, നമുക്ക് വിടുതൽ തരും. ശുദ്ധാത്മാവനോദീനി എന്നുള്ളിൽ വസിച്ചെന്നേ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരം എപ്പോ ലോക ചിന്തകളാകും ഭാരച്ചു മടദീനാൽ ആകുലപ്പെട്ടു തള സന്നിധി മാമ ഭാഗ്യം യേശു സന്നിധി മാമ ഭാഗ്യം. ഭവനം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തൃശ്ശൂരിൽ നിന്നും രാജമ്മ അറിയിച്ചിരിക്കുന്നു. എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഇതുവരെയും പൂർത്തീകരിക്കുവാൻ കഴിയാതെ പല തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട്. എത്രയും വേഗം വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക വഴികൾ ദൈവം തുറന്നു തരേണ്ടതിനായി ആത്മീയ യാത്ര പ്രയർ സംഘങ്ങൾ പ്രാർത്ഥിക്കണമേ. പാലക്കാട് നിന്നും വിമല അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് 2 വർഷമായി. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്നു. കടബാധ്യതയുമുണ്ട്. പണി എത്രയും വേഗം പൂർത്തീകരിക്കാൻ ആവശ്യമായ സാമ്പത്തികം ഉണ്ടാകേണ്ടതിന്
ആത്മീയ യാത്ര പ്രേരൂപങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ കണ്ണൂരിൽ നിന്നും മേരി, തൃശ്ശൂരിൽ നിന്നും രാജേഷ്, തൃശ്ശൂരിൽ നിന്നും സോജ, തിരുവനന്തപുരത്ത് നിന്നും ശ്യാമള, കോട്ടയത്ത് നിന്നും ഷൈനി, ഇവരുടെ എല്ലാം ഭവനം പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നാം ഭൂമിയിലായിരിക്കുമ്പോൾ തലചായ്ക്കാൻ ഒരു ഇടം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഭവനം, ഒരു കിടപ്പാടം, ഇതൊക്കെ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അത് തരുവാനായിട്ട് ദൈവം ശക്തിയുള്ളവനാണ്, ദൈവം ആഗ്രഹിക്കുന്നവനാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്ത ദൈവമാണ്. അത് ഓർത്തുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:13 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഓൾ തിങ്സ്, എല്ലാം. നാം ചിന്തിച്ചേക്കാം, വീട് പണിയുവാൻ തുടങ്ങി, അത് പകുതിയായിട്ട് നിന്നുപോയി, ലോൺ എടുക്കുവാനായിട്ട് അപേക്ഷിച്ചു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. എൻ്റെ സഹോദരൻ എനിക്ക് പൈസ അയച്ചു തരും, അല്ലെ സഹോദരി എന്നെ സഹായിക്കും എന്നൊക്കെ ഓർത്തു, പക്ഷേ തക്ക സമയത്ത് കിട്ടിയില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടി സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. എന്നാൽ എങ്ങനെയാണ് ദൈവം ഈ കാര്യങ്ങളെ നികത്തുന്നത് എനിക്കറിയില്ല. ഒന്നും എനിക്ക് പറയാൻ കഴിയും, ഇപ്പോൾ ഞാൻ വായിച്ചതുപോലെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ ദൈവം നമ്മെ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുവാൻ ശക്തിയുള്ളവനാണ്, കരുതുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ഈ തുടങ്ങി വെച്ച ഈ വീട് കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നിന്നിൽ ആശ്രയിക്കുന്നു. അങ്ങയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത് ഇതുകൂടെ ചിന്തിക്കുക, ദൈവം ഭവനത്തെ തരുമ്പോൾ ഈ ഭവനത്തിലെപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുക, പാട്ടുപാടുക, കുഞ്ഞുങ്ങളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന നടത്തുക, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവമുള്ള ഒരു ഭവനമായിരിക്കണം നിങ്ങളുടെ ഈ തീരുമാനം. ഭവനം പണിതിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്, ഇപ്പോൾ. നിങ്ങളൊന്നും കാണുന്നില്ല, ഇല്ലായ്മ എന്നുള്ള ഒരു ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, ഈ ഇല്ലായ്മയെ ദൈവം വീണ്ടും ഒരു അത്ഭുതത്തോടു കൂടി നിങ്ങൾക്കൊരു ഭവനത്തെ ഉണ്ടാക്കിത്തരും. ഇങ്ങനെ തീരുമാനമെടുക്കുന്നവരെ ഒരുമിച്ച് നമുക്ക് കണ്ണുകളടച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്കും ഒരു ഭവനത്തെ തരും. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി മാറ്റിടുമേ. ബാധയതൊന്നും മടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമില്ലെന്നും. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനായ ദൈവമെന്നെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്കു സാധ്യമാധ്യമാ, എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാമുണ്ടല്ലോ. സകലവും എനിക്കു സാധ്യമാധ്യമാ, എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാമുണ്ടല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീട് പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ, വീട് പണിതുകൊണ്ട് അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവരെ, കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കുവാൻ കഴിയാത്തവരെ, ലോൺ തരും എന്ന് കരുതി ഞങ്ങൾ തുടങ്ങി എന്നാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാത്ത ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഞങ്ങളോട് അപേക്ഷിച്ചിട്ടുള്ള ഇവരെയെല്ലാം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങയാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഇവർക്ക് കിടക്കാടം അഥവാ ഒരു ഭവനം കൊടുക്കുവാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നു, കാരണം അങ്ങ് അവരെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പുതിയ വാതിലുകൾ തുറക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് കുടുംബത്തെ കൊടുക്കുമ്പോൾ, ഭവനത്തെ കൊടുക്കുമ്പോൾ, താമസിക്കുവാനായിട്ടൊരിടം കൊടുക്കുമ്പോൾ അത് യേശുവിൽ തുടങ്ങുവാൻ തക്കവണ്ണം, യേശുവുള്ളൊരു കുടുംബമായിട്ട് അത് തുടങ്ങുവാൻ തക്കണം, അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥന
യേശുവിൻ്റെ വചനവായന, അതുപോലെ തന്നെ ആരാധന, പാട്ട്, ഇതെല്ലാം ആ കുടുംബത്തിലെ എപ്പോഴുമുള്ളതായിട്ട് കാര്യമായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കാൻ സ്തോത്രം. എത്രയും വേഗം അവർക്കൊരു ഭവനം പണിത് തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ വീണ്ടും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദുശ്ശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ചെങ്ങന്നൂരിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനത്തിനടിമയാണ്, എന്നും വീട്ടിൽ വഴക്കാണ്, മറ്റ് ദുശ്ശീലങ്ങളുമുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ വളരെ ഭാരപ്പെടുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ദുശ്ശീലങ്ങളെല്ലാം മാറുന്നതിനായി ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. തൃശ്ശൂരിൽ നിന്നും ഒരു പിതാവ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ മദ്യപാനം, ചീട്ടുകളി ഇതിനൊക്കെയും അടിമയാണ്, കൂട്ടുകെട്ടുമുണ്ട്, ഭാര്യയെ വല്ലാതെ ഉപദ്രവിക്കും. അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നതിനും ഭാര്യയെ സ്നേഹിക്കുന്നതിനും ദുശ്ശീലങ്ങളെല്ലാം മാറി ദൈവഭേദലായി ജീവിക്കുന്നതിനും വേണ്ടി ആത്മീയ യാത്ര പ്രേർസലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും സ്മിത പിതാവിൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും, എറണാകുളത്ത് നിന്നും തങ്കമ്മ മകൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും, തൃശ്ശൂരിൽ നിന്നും മണി മക്കളുടെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും, ആലപ്പുഴയിൽ നിന്നും മോളമ്മ ഭർത്താവിൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും, ആലപ്പുഴയിൽ നിന്നും മറിയാമ്മ ഭർത്താവിൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്കേണ്ടില്ല, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദുശ്ശീലത്തിനടിമയായ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി സങ്കീർത്തനം 119:104 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ നാം വിവേകമുള്ളവരായിത്തീരുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഇത് നമ്മുടെ ഒരു തീരുമാനമാകട്ടെ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മറ്റുള്ളവർ ഈ ദുശ്ശീലത്തിന് അടിമയായിട്ടുള്ളവരുടെ ജീവിതം എങ്ങനെയായിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല രീതിയിലുള്ള ദുശ്ശീലത്തെപ്പറ്റി പറഞ്ഞു, അതെന്തുമായിക്കൊള്ളട്ടെ, നാം ഇന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ ചെയ്യും. ദൈവം അവരെ തൊടും. അവരുടെ ഏത് രീതിയിലുള്ള ദുശ്ശീലമാണെങ്കിലും മാറ്റിക്കൊടുക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ, ഈ പ്രത്യാശയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്ഭുതത്തെ ചെയ്യട്ടെ. ദീർഘക്ഷമയുള്ളവനും ന്യായം പ്രവർത്തിക്കുന്നതിനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്കുള്ളവർ, ഞങ്ങളുടെ അടുത്തുള്ളവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പലരും പല രീതിയിലുള്ള ദുശ്ശീലത്തിന് അടിമകളാണല്ലോ. കർത്താവേ, പല പല കാര്യങ്ങൾ ഞങ്ങൾ നോക്കി ട്രൈ ചെയ്തു, എങ്ങനെയെങ്കിലും ഇത് മാറുമെന്ന് ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും വിഫലമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവമല്ലാതെ ഇതിന് വേറെ ഒരു മാർഗമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഏത് രീതിയിലുള്ള ദുശ്ശീലമാണെങ്കിലും യേശുവിനാൽ ഇത് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ രീതിയിലുള്ള ദുശ്ശീലം, അത് മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം,
മറ്റേത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് സുബോധം വന്ന് ജ്ഞാനം കൊടുത്ത് അവർ ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയായി ജീവിക്കുകയും കുഞ്ഞുങ്ങളെയും അവരുടെ ജീവിത പങ്കാളികളെയും സ്നേഹിക്കുന്നവരായി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി സമൂഹത്തിന് അനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ. ആത്മീയ യാത്രാ പ്രയർ സെല്ലിൻ്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. ആലുവയിൽ നിന്നും രമണി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് അപകടത്തെ തുടർന്ന് നടക്കുവാൻ കഴിയാതെ കുറച്ച് നാളായി കിടപ്പിലായിരുന്നു. പരസഹായം കൂടാതെ നടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ഭാരത്തോടെയാണ് എൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യത്തിനായി ആത്മീയ യാത്ര പ്രയർ സെല്ലിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചത്. അപ്പോൾ തന്നെ ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിടത്തേക്ക് എൻ്റെ ഭർത്താവ് തനിയെ നടന്നു വന്നു. ദൈവം ചെയ്ത അത്ഭുതം ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർ ഗ്രൂപ്പിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓത്രയിൽ നിന്നും സൂസൻ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾക്ക് നാളുകളായി ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. പലയിടത്തും ജോലിക്കായി പോയെങ്കിലും അനുയോജ്യമായ ഒന്ന് ലഭിച്ചിരുന്നില്ല. ആ സമയത്താണ് പ്രാർത്ഥനാ സഹായത്തിനായി ആത്മീയ യാത്ര പ്രയർ സെല്ലിലേക്ക് വിളിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മകൾക്ക് ദൈവം നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രാർത്ഥന കേട്ട ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർ സെൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞു. നടക്കാൻ വയ്യാതിരുന്ന ഒരാൾ നടക്കുന്നു, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നു, വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം ദൈവം നടത്തി കൊടുക്കുന്നു. ഇങ്ങനെ പലതും നാം കേട്ടുകൊണ്ടാണിരിക്കുന്നത്, കണ്ടുകൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവം ജീവിക്കുന്നു. ആരാണിത് ചെയ്തത്? നമ്മളെ മെനഞ്ഞവനായ നമ്മുടെ ദൈവം തമ്പുരാണ്. അതുകൊണ്ട് ആത്മീയയാത്ര പ്രയർസലായി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതിലുപരിയായി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചതായിട്ടുള്ള സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും കൊടുക്കുകയാണ്. വീണ്ടും നമുക്കൊരുമിച്ച് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങാണ് സർവശക്തിമാൻ, അങ്ങാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അങ്ങാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കളയിലേക്ക് കടന്നു വരാം. ഈ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവന, അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. അവൻ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനവേ അവൻ മതിയായവൻ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ ഗോപുരവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ സുരക്ഷിതമായ അഭയസ്ഥാനവും ആയ ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഞങ്ങൾ പ്രശ്നങ്ങളിലായിരുന്നപ്പോൾ, രോഗത്തിലായിരുന്നപ്പോൾ, ദുഃഖത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി, ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ സൗഖ്യമാക്കി, ഞങ്ങൾക്ക് വിടുതൽ തന്നു. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അങ്ങ് മാത്രമേ ജീവിച്ചിരിക്കുന്ന ദൈവമുള്ളൂ. അങ്ങയാൽ എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാണ്, സ്തോത്രം കരയേറ്റുകയാണ്. വീണ്ടും ആത്മീയാതര പ്രയർസലായി ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭാഗ്യത്തിനായി അങ്ങയ്ക്ക് സ്തോത്രം കരയേറ്റുന്നു. വീണ്ടും കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം, മധ്യസ്ഥ അണയുവാൻ തക്കവണ്ണം,
ആത്മീയാത്രയെ വീണ്ടും ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 30 വർഷത്തോളമായി ആത്മീയാത്ര റേഡിയോ, ആത്മീയാത്ര ടി വി, ആത്മീയാത്രയിൽ കൂടെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും മറ്റുള്ളവരെ സഹായിപ്പാനും തക്കോണം ഞങ്ങളെ ഈ ദേശത്താക്കി വെച്ച് തോർത്ത് ഞങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും കർത്താവെ, പ്രയർസെല്ലായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും മറ്റുള്ളവരെ സഹായിപ്പാനും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന ഈ പ്രോഗ്രാമിൽ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ഈ പ്രോഗ്രാമിനെ അങ്ങ് വീണ്ടും അനുഗ്രഹിച്ച് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96. 9